ചുഴലിക്കാറ്റുകളെ എന്തിനാണ് ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നത്? ആരാണ് എങ്ങനെയാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്? ട്രോപ്പിക്കൽ സൈക്ലോണുകൾ അഥവാ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ ഒരാഴ്ചയോ അതിലേറെയോ നീണ്ടു നിൽക്കുന്നവയാണ്. പലപ്പോഴും ഒരേ സമയം ഒന്നിലേറെ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇവയെ നിരീക്ഷിക്കുന്നതിലും മുന്നറിയിപ്പുകൾ നൽകുന്നതിലുമൊക്കെ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കുവാനാണ് ഓരോ ചുഴലിക്കാറ്റിനും പേര് നൽകുന്നത്. ചുഴലിക്കാറ്റ് നീങ്ങുന്ന സ്ഥലങ്ങളുടെ അക്ഷാംശവും രേഖാംശവും ഒക്കെ സൂചിപ്പിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ കേട്ടാൽ ഈ രംഗത്ത് പരിചയമില്ലാത്ത ആർക്കും മനസ്സിലാകില്ല. ഒരു പേരിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ലല്ലോ, ഏത് സാധാരണക്കാർക്കും മനസ്സിലാവും. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ തോന്നുംപടിയായിരുന്നു പേരിട്. ഉദാഹരണത്തിന്, ഒരു അറ്റ്ലാന്റിക് ചുഴലിയടിച്ച് ആൻജെ എന്ന ബോട്ട് പിളർന്നു മുങ്ങി. ആ ചുഴലിക്കാറ്റിനെ ആൻജസ് ഹരിക്കെയിൻ എന്ന് പേരിട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചുഴലിക്കാറ്റുകൾക്ക് സ്ത്രീകളുടെ പേര് നൽകാൻ തുടങ്ങി. പേരിടൽ രീതി മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പേരുകൾ അക്ഷരമാലാ ക്രമത്തിലാക്കി. ഉദാഹരണത്തിന്, ഒരു വർഷം ആദ്യം രൂപപ്പെടുന്ന ചുഴലിക്കാറ്റിന്റെ പേര് ആൻ എന്നായിരിക്കും. പിന്നീട് ദക്ഷിണാർത്ഥ ഗോളത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പുരുഷന്മാരുടെ പേര് നൽകുന്ന രീതിയും വന്നു. ലോകത്ത് ആകെയുള്ള 6 റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മീറ്റയറിയോളജിക്കൽ സെൻസ് RSMC കളും 5 ട്രോപ്പിക്കൽ സൈക്ലോൺ വാർണിംഗ് സെന്ററുകളുമാണ് പട്ടിക തയ്യാറാക്കുന്നത്. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പാണ് RSMC കളിൽ 1. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, യമൻ എന്നീ 13 രാജ്യങ്ങൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ നൽകുന്നതും പട്ടികയിൽ നിന്ന് പേരുകൾ നൽകുന്നതും ഡൽഹി RSMC ആണ്. ഇന്ത്യൻ സമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപമെടുക്കുന്ന ചുഴലികൾക്ക് ഈ രാജ്യങ്ങളാണ് പേരുകൾ നിർദ്ദേശിക്കുന്നത്. ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ തിരഞ്ഞെടുക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. പേര് നിഷ്പക്ഷമായിരിക്കണം. ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ, ലിംഗ വേർതിരിവുകൾ ഇല്ലാത്ത പേരുകൾ വേണം നിർദ്ദേശിക്കാൻ. ലോകത്തെ ഒരു ജനവിഭാഗത്തിനും മുറിവേൽപ്പിക്കുന്നത് ആവരുത്. ക്രൂരമോ പരുഷമോ ആയ വാക്കുകൾ ഉപയോഗിക്കരുത്. ചെറുതും എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നതും വെറുപ്പുളവാക്കാത്തതും ആയിരിക്കണം. 8 അക്ഷരത്തിൽ കവിയാത്ത പേര് വേണം ഉപയോഗിക്കാൻ. നിർദ്ദേശിക്കുന്ന പേരിന്റെ ഉച്ചാരണം വാക്കാലും ശബ്ദരേഖയാലും നൽകണം. നിർദ്ദേശിക്കപ്പെടുന്ന പേരുകൾ ഈ പറഞ്ഞ ഏതെങ്കിലും മാനദണ്ഡത്തിന് വിരുദ്ധമാണെങ്കിൽ നിരസിക്കാൻ അതത് ട്രോപ്പിക്കൽ സൈക്ലോൺ പാനലുകൾക്ക് അധികാരമുണ്ട്. പ്രാദേശികമായ വിവേചനം ഒഴിവാക്കാൻ ഒരേ രാജ്യത്തെ വ്യത്യസ്ത ഭാഷകളിലെ പേരുകളും ഉൾപ്പെടുത്താറുണ്ട്. ബിബർജോയ്ക്ക് മുൻപ് വന്ന മോച്ച ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ്. 2017 ഇന്ത്യൻ തീരത്ത് നാശം വിധിച്ച ഓഗി ചുഴലിക്കാറ്റിന് പേരിട്ടതും ബംഗ്ലാദേശ് ആയിരുന്നു. കണ്ണെന്നാണ് ഓഗിയുടെ അർത്ഥം. ആഗ്, വ്യോ, ചാർ, റൊബാഹോ, നീർ തുടങ്ങിയവയാണ് വരാനിരിക്കുന്ന ചുഴലിക്കാറ്റുകൾക്ക് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള ചില പേരുകൾ. കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും ശക്തിയും വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. പേരിലെ കൗതുകത്തിനപ്പുറം ചുറ്റുമുള്ള പ്രകൃതിയുടെ രക്ഷയിലും നമ്മുടെ ശ്രദ്ധ പതിയണമെന്ന് ചുരുക്കം.